ഇന്നലെ എവിടെയായിരുന്നെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്താ പറയാ? എന്തെങ്കിലും കള്ളം പറഞ്ഞു നിൽക്കാം. നീ അറിഞ്ഞൂടാ, നിന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അറ്റാക്കോ? അച്ഛന് അച്ഛൻ എപ്പോഴാ സുഖമില്ലാതെ അച്ഛമ്മേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നിന്റെ ഫോൺ ഓഫായിരുന്നു. ഫോൺ ഇന്ദ്രജാ മാമിന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ. സുമിത്രേച്ചി ശീതളും കൂടിയാ സാറിനെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിപ്പോ സുമിത്ര ഇല്ലായിരുന്നെങ്കിൽ ആംബുലൻസ് വന്നു അവനെ കൊണ്ടുപോയേനെ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിച്ചയാളെ കുറ്റപ്പെടുത്താതെ സരസ്വതിയമ്മേ, ദൈവകോപം ഉണ്ടാവും. സുമിത്രേച്ചി ശീതളും ഹോസ്പിറ്റലിൽ നിൽക്കുക. അനുക്കുട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അവന്റെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോ അവിടുന്ന് ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ആ സമയത്ത് ഡ്രൈവ് ചെയ്യണ്ടെന്ന് കരുതി അവിടെ തന്നെ കിടന്നുറങ്ങി. നിന്റെ ഫോണിന് എന്ത് പറ്റി? അത്യാവശ്യത്തിന് വന്നപ്പോ ഒന്ന് വിളിച്ചാ കിട്ടണ്ടേ? അത് അച്ഛമേം, ഫോണ് ആ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായി പോയി. ഇനിയും അവിടെ പോയി അത് എടുക്കണം. കുറച്ചു നേരം മുമ്പേ സുമിത്രേച്ചി എന്നെ വിളിച്ച് അനുക്കുട്ടം വന്നു എന്ന് അന്വേഷിച്ചായിരുന്നു. അമ്മയൊന്ന് തിരിച്ചു വിളിച്ചേക്ക്, സാറിന് ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തെന്നാ പറഞ്ഞത്. മോനെ, സുമിത്രയെ വിളിച്ച് ചോദിച്ചാ നിന്റെ അച്ഛന്റെ അസുഖത്തെ പറ്റി എന്തറിയാനാ? അവള് ഡോക്ടറൊന്നും അല്ലല്ലോ. നീ നിന്റെ ഡോക്ടറായ ഭാര്യയെ വിളിച്ച് ചോദിക്കേ, അനു അവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ അനുവിനോട് എന്ത് സമാധാനം പറയും? അച്ഛൻ ഈ സ്ഥിതി വന്നപ്പോ ഞാനിവിടെ ഇല്ലാതായി പോയല്ലോ. അനുവിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവും, എന്ത് മറുപടി പറഞ്ഞാലാ അവള് വിശ്വസിക്ക? എന്തായാലും അനുവിനെ ഒന്ന് വിളിക്കാം. സിസ്റ്റർ, ഐസിയു എവിടെയാ? നേരെ പോയി റൈറ്റ് പോയാ മതി. സിദ്ധുവിനെ ഹോസ്പിറ്റലാക്കിയ ശേഷം നീ എന്തിനാ ഇവിടെ കാവല് നിൽക്കുന്നത്? നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ പൊയ്ക്കൂടായിരുന്നോ? നീ ഇങ്ങോട്ട് വന്നത് എന്നെ പറഞ്ഞേക്കാനാണോ അതോ നിന്റെ ഭർത്താവിനെ കാണാനാണോ? നീ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇത് ഹോസ്പിറ്റലാണ്, നിന്റെ വീടല്ല. ഞാനും സിദ്ധുവും തമ്മിലുണ്ടായ അകൽച്ച നീ മുതലെടുക്കുകയാണല്ലേ? ആ മോഹം നീ നിന്റെ മനസ്സിൽ നിന്ന് നുള്ളിക്കളഞ്ഞേക്ക്. എനിക്കും സിദ്ധുവിനിടയില് അത് നടക്കില്ല. ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി സിദ്ധുവിനെ ഹോസ്പിറ്റൽ വരെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യേണ്ടതിന് പകരം നീ എന്തിനാ എന്റെ ഭർത്താവിനെ ചുമന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്? നിന്റെ ഭർത്താവിനെ ഞാൻ ചുമന്ന് ഇവിടെ എത്തിച്ചതുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു.
ആംബുലൻസിന് വേണ്ടി ശ്രമിച്ച് കാത്തു നിന്നിരുന്നെങ്കിൽ നീ ഇന്നിവിടെ വരേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭർത്താവിന്റെ ഫോൺ നീയാണോ സൂക്ഷിക്കുന്നത്? ഇനി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇങ്ങ് തന്നേക്ക്. മൂന്ന് കാര്യങ്ങൾ കൂടി അദ്ദേഹം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മൂന്ന് മക്കൾ, അവരെ തന്നാ നീ സ്വീകരിക്കൂ. നിന്റെ ഭർത്താവിനെ ഞാനിവിടെ എത്തിച്ചതുകൊണ്ട് നീ പരിഭ്രാന്തയാവണ്ട വേദിക. അന്യനായ ഒരാൾക്ക് ആപത്ത് സംഭവിച്ചാൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുമല്ലോ. ആ ജോലിയാ ഞാൻ ചെയ്തത്. ബന്ധുക്കൾ എത്തിച്ചേർന്നാൽ പിന്നെ ആശുപത്രിയിൽ എത്തിച്ചയാളിന് ഡ്യൂട്ടിയില്ല. നീ വന്നതോടെ എന്റെ ആ ഡ്യൂട്ടി അവസാനിച്ചു. ഞാൻ ചെയ്ത ഈ സഹായത്തിന് നീ ആവശ്യമില്ലാത്ത അർത്ഥങ്ങൾ നൽകണ്ട. നിന്റെ ഭർത്താവിനെ മോഹിച്ച് സ്വന്തമാക്കേണ്ട ഗതികേട് ഇപ്പൊ എനിക്കില്ല. പിന്നെന്തിനാ എന്റെ ഭർത്താവ് വീട്ടിൽ തനിച്ചായപ്പോ നീ ഫുഡ് കൊടുത്തയച്ചത്? നിന്റെ മനസ്സിൽ എന്ത് തോന്നിയിട്ടാ നീ അത് ചെയ്തത്? എന്റെ മനസ്സിൽ എന്ത് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നല്ലേ നിനക്കറിയേണ്ടത്. ആ വികാരത്തിന് ഒറ്റ വാക്കേ ഉള്ളു വേദിക, മനുഷ്യസ്നേഹം. സിദ്ധാർത്ഥിനെ കാണാൻ വന്നത്. അനന്യ മേഡത്തിന്റെ ഫാദറിനോ അല്ലേ? അതെ. മേഡം സിദ്ധാർത്ഥ് സാറിന്റെ ആരാ? ഞാൻ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ്. സിദ്ധാർത്ഥ് സാറിന്റെ ഭാര്യയോ? അതെ. അനിരുദ്ധ് സാറിന്റെ അമ്മയല്ലേ സിദ്ധാർത്ഥ് സാറിന്റെ ഭാര്യ? അനിരുദ്ധ് സാറിന്റെ അമ്മയാണല്ലോ സിദ്ധാർത്ഥ് സാറിനെ ഇവിടെ കൊണ്ടുവന്നത്. അവരെ എനിക്ക് നന്നായി അറിയാം. മേഡത്തിന് പേഷ്യന്റിന്റെ പേര് മാറിപ്പോയതാണോ? എനിക്ക് പേഷ്യന്റിന്റെ പേര് മാറിയിട്ടില്ല. ഞാൻ വന്നത് സിദ്ധാർത്ഥിനെ കാണാൻ തന്നെയാ. സിദ്ധാർത്ഥിനെ കാണാൻ പറ്റുമോ? മാഡം വൈഫാണെന്ന് കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ കയറാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്താ ആളെ കളിയാക്കാണോ? എന്റെ ഭർത്താവിനെ കാണാൻ നിങ്ങൾ അനുവദിക്കില്ലേ? മാഡം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മാഡത്തെ ഇപ്പൊ ഇതിനകത്ത് കയറ്റാനാവില്ല. കാരണം സിദ്ധാർത്ഥ് സാർ ഇവിടെ ഇല്ല. സിദ്ധാർത്ഥിനെ എങ്ങോട്ട് മാറ്റി? സാറിന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാ റൂം? റൂം നമ്പർ 301. ഇതെന്നെ ഫോളോ ചെയ്താൽ മതി. ശരി. ഓക്കെ. അങ്കിളിനിപ്പ എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇന്നലത്തെ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇന്ന് കുറവുണ്ട് പോലെ. ഇന്നലെ രാത്രിയില് അച്ഛൻ ഇവിടെ കൊണ്ടുവരുമ്പോ എന്തായിരുന്നു അവസ്ഥ? ഞാനും അമ്മയും പേടിച്ചുപോയി. അച്ഛന്റെ ആൻജിയോപ്ലാസ്റ്റി കഴിയുന്നത് വരെ അമ്മ നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ നിന്റെ അമ്മ വിഷമിക്കുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം എന്റെ ജീവൻ എന്നെ വിട്ടകന്ന് പോകാതിരുന്നു. അച്ഛന്റെ കാര്യം എന്തേ? സുഖായോ മോളെ? അച്ചച്ചനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. ഞാനും അമ്മയും അച്ചാച്ചനെ കൊണ്ട് വീട്ടിലേക്ക് പോവും. എല്ലാരും പോവാണല്ലേ? എല്ലാവരും പോകുന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്നെ അച്ഛനടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവാ മോളെ. ഈ അവസ്ഥയില് അങ്കിൾ അച്ചച്ചനെ കാണാൻ പോകണ്ട. അച്ചച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാം. വാശീതി.
മോളെ പോണ്ടേ. സുമിത്ര എന്താ ഉടനെ നിൽക്കുന്നത്? കേറിവാ. ഇവിടുന്ന് ഇറങ്ങി പോകാൻ ആരും നിന്നോട് പറയില്ല. കേറിവാ. അനു ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്കിള് നോർമലായി വരുന്നേ ഉള്ളു. എന്റെ എന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയില്ലേ? ശീതൾ വാ, നമുക്ക് പോവാം. അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി അച്ഛന്റെ കൂടെ ഇരുന്നോട്ടെ. അച്ഛന്റെ അടുത്തിരിക്കാനുള്ള ആൾ എത്തിയിട്ടുണ്ട് മോളെ. ഇനി നമുക്കിവിടെ സ്ഥാനമില്ല. വാ പോവാം. ആര് വന്ന കാര്യ സുമിത്ര പറയുന്നു? വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടല്ലോ. ഇതിനിടയിലേക്ക് ഞാൻ വന്നത് എല്ലാവർക്കും അസൗകര്യമായോ? മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. അനു, ഭാര്യ വന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ നിർദ്ദേശിച്ചതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഡോക്ടർ എന്താ പറഞ്ഞത്? പറയാനുണ്ട്. അങ്കിൾ ഉടനെ ഡിസ്ചാർജ് ആവില്ല. ഡിസ്ചാർജ് ആവുമ്പോഴേക്കും എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്കിൾ അധികം സംസാരിക്കല്ലേ, ഞാൻ പോയിട്ട് വരാം. സിദ്ധുന് ഈ ഹോസ്പിറ്റൽ അല്ലാതെ മറ്റൊരു ഹോസ്പിറ്റലും കിട്ടിയില്ലേ? അർദ്ധബോധാവസ്ഥയിൽ ജീവൻ മരണ പോരാട്ടം നടന്നപ്പോ ഹോസ്പിറ്റലിന്റെ പേര് നോക്കിയില്ല. ഇതല്ല ചോദ്യം. ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഭാര്യ അല്ലാതെ വേറെ ആരാ കൂടെ നിൽക്കേണ്ടത്? ഞാൻ വരാതിരുന്നെങ്കില്? നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പലരും പരാതി പറയില്ലേ? നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. എനിക്ക് നിന്റെ സേവനം ആവശ്യമില്ല. സേവിക്കാൻ വേറൊരുത്തി ഇവിടെ ഉള്ളത് കൊണ്ടാണോ എന്റെ സേവനം വേണ്ടെന്ന് പറഞ്ഞത്? നീ പുറത്തു പോ. പുറത്തു പോകാൻ. എല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് എപ്പോ വേണമെങ്കിലും ഇറങ്ങാം. അനന്യച്ചി, ഏട്ടൻ വിളിച്ചോ? ഞാൻ വിളിച്ചപ്പോ അവന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആ. ഇനിയിപ്പോ നേരിട്ട് കാണട്ടെ, എല്ലാം ചോദിക്കാം. അപ്പോ ഏട്ടൻ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെ നമ്പറിൽ വിളിച്ചപ്പോ അനിയാ കോൾ എടുത്തത്. മോളെ, അവൻ ഇന്നലെ മുഴുവൻ എവിടെയായിരുന്നു? ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന വഴി കാറിന്റെ ടയർ പഞ്ചറായി എന്നല്ലേ അവൻ നിന്നോട് പറഞ്ഞിരുന്നത്? പിന്നീട് എന്ത് സംഭവിച്ചു? സുഹൃത്തിന്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ട് വന്നു എന്നാ പറഞ്ഞത്. ഇന്നലെ അവൻ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. ഏത് സുഹൃത്തിന്റെ വീട്ടില്? അത് നേരിട്ട് കാണുമ്പോ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഏട്ടനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവൻ വന്നോളും. മോളെ, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് സിദ്ധുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്നെ കാണണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവനെ കണ്ടിട്ട് പോകാം. അച്ഛന്റെ ആഗ്രഹമല്ലേ അമ്മേ,
നമുക്ക് അച്ചച്ചനെയും കൊണ്ട് അച്ഛനെ കണ്ടിട്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടി അച്ചാച്ചനെ കൊണ്ടുപോയി അച്ഛനെ കാണിച്ചിട്ട് വാ. വേദികേന്റെ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടാണോ ആന്റി ഒഴിഞ്ഞു മാറുന്നത്? വേദികേന്റെ ഇവിടെ ഉള്ളതുകൊണ്ട് ആന്റി വരാതിരിക്കണ്ട. സിദ്ധുവങ്കളുടെ കാര്യത്തിൽ വേദികേന്റെക്കാൾ ഇമ്പോർട്ടൻസ് ആന്റിക്ക് തന്നെയാണ്. അതേ മോളെ, വേദിക സിദ്ധുവിനെ ആപത്തിലേക്കാണ് കൊണ്ടുപോയത്. നീ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. സിദ്ധുവിന്റെ ജീവിതത്തിൽ നീയും വേദികയും തമ്മിലുള്ള വ്യത്യാസം അതാണ് മോളെ. ഞാനായിട്ട് എന്തിനാച്ച അവിടേക്ക് ചെന്നൊരു കുഴപ്പം ഉണ്ടാക്കുന്നത്? ഈ അവസ്ഥയില് സിദ്ധുവേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാനൊരു കാരണമാവാൻ പാടില്ല. അച്ഛൻ ഇവരോടൊപ്പം പോയിട്ട് വാ. എന്നാ അങ്ങനെ ആവട്ടെ മോളെ. സുമിത്ര, നീ ഉറക്കൊഴിഞ്ഞിരുന്ന് എന്നെ പരിചരിക്കുന്ന കാണുമ്പോ എനിക്ക് വിഷമം വരുന്നെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാ. ഞാനിതിനൊന്നും അർഹനല്ലെന്ന് തോന്നലാവാം ആ വിഷമത്തിന് കാരണം. എന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് കരുതിയിട്ടെങ്കിലും എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ നീ പാടണം ഒരു രണ്ടു വരി. വാശിയും ഇഷ്ടക്കുറവും ഒന്നുമില്ലാതെ നിന്റെ പാട്ടിനെ എനിക്ക് ആസ്വദിക്കണം ഒറ്റയ്ക്ക്. അവരും മാഡത്തിന്റെ ഹസ്ബൻഡും തമ്മില് വഴക്ക് നടക്കുന്നുണ്ട്. അതറിഞ്ഞിട്ട് കർത്താ സാർ അവിടെ എത്തിയിട്ടുണ്ട്. മാഡം വേഗം ഒന്ന് അവിടേക്ക് ചെല്ല്. പറ്റില്ല, ഇവളിവിടെ നിൽക്കരുത്. ഇവരോട് പോകാൻ പറയൂ സാർ. ഇവളിവിടെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ വൈഫാണ് സർ. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും എന്റെ ജീവിതത്തെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. അത് ഇദ്ദേഹം മനസ്സിലാക്കാത്ത എന്താണ് സർ? ഓക്കെ, നിങ്ങൾ വൈഫാണ്, നിങ്ങളുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ സിദ്ധാർത്ഥിന്റെ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചില റെസ്ട്രിക്ഷൻസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ബ്രോക്കൺ ചെയ്യുന്ന ഒരു സമീപനവും ആരുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സിദ്ധാർത്ഥിന്റെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ലെന്ന് ഓർക്കണം. സ്നേഹമുള്ള ഒരു ഭാര്യയിൽ നിന്ന് ഈ സമയത്ത് സംഘർഷമല്ല, സ്നേഹമാണ് രോഗിയായ ഒരു ഭർത്താവ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ സ്നേഹിക്കും? ഇതല്ലേ സ്വഭാവം? എന്നെ കാണുന്നത് പോലും അനിഷ്ടമാണ്. എന്റെ സാമീപ്യം അസ്വസ്ഥതയുണ്ടാക്കുന്നു. അടുത്തേക്ക് വരുമ്പോ ആട്ടി ഓടിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? സർ പ്ലീസ്, ഇവിടെ ഇവിടുന്ന് ഒഴിവാക്ക്, അല്ലെങ്കിൽ എന്നെ ഐസിയുലേക്ക് മാറ്റൂ. സിദ്ധാർത്ഥ് കൂൾ ഡൗൺ, ടെൻഷൻ ആകാതിരിക്കൂ. നിങ്ങൾ പേഷ്യന്റുമായി നല്ല അറ്റ്മോസ്ഫിയറിലല്ല. ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പേഷ്യന്റ് ഇങ്ങനെ പറയുന്നു എന്ന് കരുതി എനിക്ക് എന്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് പോവാനാവില്ല സർ. എന്റെ പരിചരണം കിട്ടാതെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാ
നഷ്ടം എനിക്കാണ്. ഇദ്ദേഹം ഇതൊന്നും സ്വയം തോന്നി പറയുന്നതല്ല സർ, ഇദ്ദേഹത്തെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാ. പറയിപ്പിക്കുന്നവരാരും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കില്ല. വേദികെ, നീ ഇവിടുന്ന് അധികം പ്രസംഗിക്കരുത്. എന്റെ ഈ സ്ഥിതിയിൽ എന്തും പറയാന്ന് കരുതണ്ട. എന്റെ സ്വസ്ഥത നശിപ്പിക്കാതെ ഇറങ്ങിപ്പോയെന്ന മുന്നിൽ നിന്ന്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിന്റെയാ നിങ്ങളിപ്പോ ഈ അവസ്ഥയിലായത്. ദൈവം എല്ലാം കാണുന്നുണ്ട് സിദ്ധു. നിങ്ങൾ എന്നെ അകറ്റി നിർത്തിയാ ഇനിയും നിങ്ങൾ അനുഭവിക്കും. സർ, ദേവി ഈ സ്ത്രീ ഇവിടെ നിന്ന് പോവാൻ പറയും. ഇവൾ ഇവിടെ നിൽക്കുന്നതോറും എനിക്ക് ശ്വാസം മുട്ടുക. മോനെ സിദ്ധു, മോനെ നീ അധികം സംസാരിക്കാൻ പാടില്ലാത്ത സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അച്ഛാ, എന്റെ ജീവിതം പോയി. എനിക്കിനി എത്ര നാളുണ്ടെന്ന് പോലും അറിയില്ല. ആശുപത്രി കിടക്കിയില്ലെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതിയത് വെറുതെയായി. ഇവളിവിടെയും വന്നിരിക്കാം എന്റെ സമാധാനം തകർക്കാൻ. കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും എന്തിനവൾ വന്നതെന്ന് അറിയില്ല. സിദ്ധാർത്ഥ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് കേട്ടാലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനേക്കാൾ നല്ലത് പേഷ്യന്റിനെ പ്രതികരിക്കാൻ പ്രചോദിപ്പിക്കുന്നവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതല്ലേ സർ? ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നിങ്ങളൊക്കെ ഇവിടെ ചുറ്റിത്തിരിയുന്നതാ സിദ്ധുവിന്റെ സ്വസ്ഥത കേട്. പക്ഷേ അച്ഛൻ പറയുന്നത് വേദികാന്റെ ഇവിടെ നിൽക്കരുതെന്ന. ഞങ്ങളോട് പോവാൻ അച്ഛൻ പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. ഞങ്ങളുടെ സ്വകാര്യത നശിപ്പിക്കാതെ മറ്റുള്ളവരിവിടെ നിന്ന് ഇറങ്ങിത്തന്ന വലിയ ഉപകാരമായന്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് ആരാണെന്ന് എന്നെ കൊണ്ട് ഒരിക്കൽ കൂടി പറയിപ്പിക്കരുത് വേദിക. എന്നെ നിങ്ങൾ ഒഴിവാക്കാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? സുമിത്ര ഇവിടെ ഉള്ളതുകൊണ്ടാണോ? നിങ്ങൾ എന്തിനാ ഈ വിഷയത്തിലേക്ക് എന്റെ അമ്മയെ കൊണ്ടുവരുന്നത്? ആന്റി, നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് അങ്കിളിനെ ബാധിക്കും. നിങ്ങളോട് ഇവിടെ നിന്ന് പോവാൻ പറയാനുള്ള അധികാരം എനിക്കില്ല. ഈ സമയത്ത് സാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കേണ്ടത് ആന്റിയാണ്. നിന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തിന് നീ പ്രാധാന്യം നൽകുന്നുവെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാക്കില്ലായിരുന്നു. നിന്റെ പ്രവൃത്തി ദോഷങ്ങളാണ് ഇവനെ ഈ കിടക്കയിൽ എത്തിച്ചതെന്ന് മറക്കരുത്. അപ്പോ എന്റെ കല്യാണത്തിന് മുമ്പ് സിദ്ധു ഇതേ അവസ്ഥയിലായത് ആരുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരുന്നു? സിദ്ധുവിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് ഭാര്യയായ ഞാനാണ് കുറ്റക്കാരിയെങ്കിൽ അന്നത്തെ സ്ഥിതിക്ക് സുമിത്ര ആയിരുന്നല്ലോ കുറ്റക്കാരി. അന്നും ഇവൻ ഈ സ്ഥിതിയിലാകാൻ നീ തന്നെയായിരുന്നു കാരണം. ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോ ഇവിടെ എന്നെ കൊണ്ട് പറയിക്കരുത്. നീ എന്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ നിങ്ങൾ വെറുപ്പിക്കുകയാണോ? ഇവൻ നിന്നെ വെറുക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീ ചെയ്ത പ്രവൃത്തികൾ ഒന്നൊന്നായി എടുത്തു പറയാൻ തുടങ്ങിയാൽ നൊന്തു പെറ്റ നിന്റെ അമ്മ പോലും നിന്നെ വെറുത്തുപോകും. എന്നെയാണോ ഭർത്താവ്? സിദ്ധു, നിങ്ങൾ ഇതെല്ലാം കേട്ട് ആസ്വദിക്കുകയാണോ? നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ പിടിച്ചിറക്കി വിടിഞ്ഞ. നിന്നോട് പറഞ്ഞു എന്തിനാ തടയുന്നേ? എന്നെ പിടിച്ചിറക്കി വിടാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. വേദികെ, നിങ്ങൾ ഇത്ര മനസാക്ഷി ഇല്ലാത്തവരാണോ? രോഗിയായ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ഞാൻ കുറെ നേരമായി നിങ്ങൾ പറയുന്നത് കേട്ടു നിൽക്കുകയാണ്. എനിക്കതിന്റെ ആവശ്യമില്ല. ഈ പേഷ്യന്റ് എന്റെ സഹപ്രവർത്തകരുടെ അച്ഛനും അമ്മായി അച്ഛനും ആയതുകൊണ്ട് മാത്രമാ ഇവിടെ നിങ്ങൾ വന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിവിടെ നടക്കില്ല. നിങ്ങൾ ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആയാൽ ഞാൻ ഇദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സർജറി നടത്തേണ്ടി വരും. പേഷ്യന്റിന്റെ മനസമാധാനം തകർക്കുന്ന യാതൊന്നും ഇവിടെ അനുവദിക്കാനാവില്ല.
നിങ്ങൾ ദേവിയേത് പുറത്തു പോകും. ഇദ്ദേഹം സുഖം പ്രാപിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. സർ, നിങ്ങൾ എന്റെ അവകാശത്തെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. സി, നിങ്ങൾ ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കും. സിദ്ധു, എന്നെ ഇവിടെ നിന്ന് ഇറക്കിവിട്ടാ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. പോയേക്കാം.